ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാ നാളെയാണല്ലോ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളും വ്യക്തമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാ എന്തിനാണ് ദൈവത്തിൻ്റെ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് ദൈവകരുണയുടെ തിരുനാൾ ഒരു ദൈവ പേതൽ ആഘോഷിക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ബോധ്യമുണ്ടാക്കണം തിരിച്ചറിയുക വിശുദ്ധ ഫവസ്റ്റീനായുടെ ഡയറി കുറിപ്പ് പരിശോധിച്ചു നോക്കുമ്പോൾ പതിനാറ് പ്രാവശ്യം വിശുദ്ധ ഫവസ്റ്റീനായോട് ഈശോ പറയുകയാണ് നീ എൻ്റെ കരുണയുടെ തിരുനാൾ ആഘോഷിക്കണം എന്നത് അതുകൊണ്ടാണ് നാൽപ്പത്തി ഒൻപതാമത്തെ ഖണ്ഡികൾ പറയുന്നു കരുണയുടെ ഒരു തിരുനാൾ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നീ വൃക്ഷുകൊണ്ട് വരയ്ക്കുന്ന ഈ ചിത്രം ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ആഘോഷമായി വെഞ്ചിരിക്കുകയും ആ ഞായർ ദൈവകരുണയുടെ തിരുനാളായി ആഘോഷിക്കുകയും വേണം പ്രിയപ്പെട്ടവരെ ദൈവകരുണയുടെ തിരുനാൾ ഒരു ദൈവ ആഘോഷിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്ന കൃപകൾ എന്തുമാത്രമാണ് കേൾക്കുക ഒന്ന് എല്ലാ ആത്മാക്കൾക്കും പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് കരുണയുടെ തിരുന്നാൾ അഭയവും സംരക്ഷണവുമായിരിക്കും രണ്ട് ആ ദിവസം കരുണയുടെ ആഴങ്ങൾ ഞാൻ മുഴുവനും തുറക്കും മൂന്ന് എൻ്റെ കരുണയുടെ ഉറവിടമാകുന്ന ഹൃദയത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദപരത്തിൻ്റെ വൻ കടൽ തന്നെ ഒഴുക്കും നാല് അന്നേ ദിവസം കുംഭസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൂർത്തിയും ലഭിക്കും അഞ്ച് അന്നേ ദിവസം ദൈവീക പ്രസാദപരമൊഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നുവിടും പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം നീ എത്ര വലിയ പാപിയായിക്കോട്ടെ എത്ര വലിയ നീചനായിക്കോട്ടെ എത്ര വലിയ തിന്മയ്ക്കടിമപ്പെട്ട വ്യക്തി ആയിക്കോട്ടെ ഏതൊക്കെ നിരാശയിൽ കഴിയുന്ന വ്യക്തി ആയിക്കോട്ടെ ദൈവമക്കളെ നമ്മൾ അനുദപിച്ച് ദൈവത്തിൻ്റെ കരുണയുടെ തിരുനാൾ ദിവസം അനുദപിച്ച് പരിശുദ്ധ കുർബാന അരൂപിയിലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും സ്വീകരിക്കാനൊന്ന് തയ്യാറായിട്ട് ഈ കാണുന്ന തിരുനാൾ ആഘോഷിക്കാൻ തയ്യാറായാൽ ഈ അഞ്ചനുഗ്രഹവും നിന്റെ ജീവിതത്തിലേക്ക് വന്നുഭവിക്കുക അതുകൊണ്ടാണ് വിശ്വഫീനായ ഡയറി കുറിപ്പ് പരിശോധിക്കുമ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ പറഞ്ഞു പറഞ്ഞുവെക്കുക എൻ്റെ കരുണയുടെ ഉറവയിലണയാത്ത മാനവകുലത്തിന് സമാധാനം ലഭിക്കുകയില്ല എന്ന് അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്തീനായ ഡയറി കുറിപ്പിൽ മുന്നൂറ്റി അറുപത്തി അഞ്ചിൽ പറയുന്നു ഞാൻ പാപികൾക്ക് രക്ഷയ്ക്കായുള്ള അവസാനത്തെ പ്രതീക്ഷ നൽകുന്നു അതായത് എൻ്റെ കരുണയുടെ തിരുനാൾ എൻ്റെ കരുണയെ ആരാധിക്കുന്നില്ലെങ്കിൽ അവർ നിത്യമായും നശിച്ചു പോകും അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും വിശു ഫൗസ്തീനായ ഡയറി കുറിപ്പ് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ പറയുന്നു ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച കരുണയുടെ തിരുനാളായിട്ട് ആഘോഷിക്കണം അ അവയോടൊപ്പം കരുണയുടെ പ്രവൃത്തികളും ഉണ്ടാകണം സാഘോഷം തിരുനാൾ ആഘോഷിച്ചും ഛായാചിത്രത്തെ വണങ്ങിയുമാണ് കരുണയുടെ തിരുനാൾ ആഘോഷിക്കേണ്ടത് എന്ന സത്യം ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മളും ഏറ്റവും പ്രധാനമായിട്ടും എടുക്കേണ്ട കാര്യത ദൈവം നമ്മുടെ രക്ഷയ്ക്കായിട്ട് തന്നിരിക്കുന്ന ഈ തിരുനാൾ നമ്മളൊന്ന് ആഘോഷപൂർവം സാഘോഷപൂർവം ആഘോഷിക്കാൻ തയ്യാറായാൽ അന്ന് ദൈവം ഒഴുക്കുന്ന മുഴുവനും കരുണ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും അതിനോട് ചേർന്ന് ദൈവമക്കൾ തിരിച്ചറിയണം കരുണയുടെ തിരുനാൾ ദിവസം പൂർണ്ണ ദണ്ഡവിമോചനവും കൂടി കിട്ടുകയാണ് വെച്ചാൽ എന്താണ് ദണ്ഡവിമോചനത്തിലൂടെ കരുണയുടെ ഇരുനാൾ ദിവസം ദൈവം തരുന്ന ദണ്ഡവിമോചനത്തിൽ എന്താ കിട്ടുന്നേ പാപകടങ്ങളും ശിക്ഷയും പൂർണമായിട്ടും ഇളച്ചു കിട്ടുകയാണ് തിരിച്ചറിയണം പാപ ശിക്ഷയും പൂർണ്ണമായിട്ടും ഇളച്ചു കിട്ടുന്നത് ശരിക്കും പരിശുദ്ധമായ മാമോദിസ എന്നാൽ കരുണയുടെ തിരുനാൾ ദിവസം ഒരു ദൈവ പേതൽ കുംഭസാരിച്ച പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയം നടക്കുന്നത് പാപകടങ്ങളും ശിക്ഷയും പൂർണ്ണമായിട്ടും ഇളച്ചു കിട്ടുന്നു എന്നതാണ് എന്ന് വച്ചാൽ ഒരു രണ്ടാമത്തെ മാമോദിസ അന്ന് സംഭവിക്കുക അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കരുണയുടെ തിരുനാൾ ദിവസം ഓരോ ദൈവമക്കളോടും മക്കളോടും പറയുകയാണ് ഒമ്പത് ദിവസം ദൈവകരുണയുടെ നൊവേന ചൊല്ലി ആ ഒരുങ്ങാൻ അതുകൊണ്ട് രണ്ടാമത് പറയുന്നു ആഴമായ അനുതാപത്തോടെ കുംഭസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുക മൂന്ന് കരുണയുടെ പ്രവൃത്തികൾ അന്ന് ചെയ്യുക നാല് ദൈവകരുണയുടെ ചിത്രം വണങ്ങുക അഞ്ച് സാഘോഷം തിരുനാൾ ആഘോഷിക്കുക ആറ് മാർപ്പാപ്പയുടെ നിയോഗത്തിനായി പ്രാർത്ഥിക്കുക എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്കിതുപോലത്തെ ഒരു സുവർണ അവസരം ഇനി കിട്ടുകയില്ല നമുക്കിനി പ്രകാരം സകല പാപക്കടങ്ങളും ശിക്ഷകളും ഇളച്ചു കിട്ടുന്ന ഒരവസരം നമുക്കിനി കിട്ടുമോ എന്ന് നമുക്കറിഞ്ഞുകൂടാ ഒരു രണ്ടാം മാമോദി സൈനി നമുക്ക് കിട്ടുമോ എന്ന് നമുക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം നാളത്തെ ദിവസം അനുദപിച്ച് കുംഭസാരിച്ച് പരിശുദ്ധ കുർബാന സ്വന്തമാക്കുക കരുണയുടെ പ്രവൃത്തികളെന്ന് ചെയ്യുക നാളെ കരുണയുടെ ചിത്രത്തിൻ്റെ ഒന്ന് വണങ്ങ് ഒപ്പം ഒത്തിരിയേറെ കരുണയുടെ ജപമാല ധാരാളം ചൊല്ലി കാഴ്ചവെക്കുക അങ്ങനെ ദൈവം ഒഴുക്കുന്ന ഈശോയുടെ ഹൃദയം നാളെ തുറക്കുക ഈശോഹൃദയം തുറന്ന് കരുണ മുഴുവനും ഒഴുക്കുക അത് മുഴുവനും നമ്മൾ സ്വന്തമാക്കണം അതിനായിട്ട് ഓരോ ദൈവ മക്കളും ഒരു കണ്ടേ തമ്പുരാൻ എല്ലാ മക്കൾക്കും കരുണയുടെ അഭിഷേകം നൽകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ